അപ്പൊ നമ്മൾ കുറച്ച് നീളത്തിലല്ലേ കട്ട് ചെയ്യുന്നേ, ഇത് കുറച്ച് വട്ടത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല വിളഞ്ഞ ചക്കയാണ് കേട്ടോ, അപ്പൊ പ്രത്യേക ഒരു മധുരം കൂടെ ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പൊ നമ്മുടെ ചക്ക കുഴച്ചത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചക്ക അവിയൽ. ചക്ക അവിയൽ എന്നോ ചക്ക കുഴച്ചതെന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അവിയലാകുമ്പോൾ നമ്മൾ കുറച്ച് നീളത്തിലല്ലേ കട്ട് ചെയ്യുന്നേ, ഇത് കുറച്ച് വട്ടത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല വിളഞ്ഞ ചക്കയാണ് കേട്ടോ, അപ്പോൾ പ്രത്യേക ഒരു മധുരം കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ചക്കക്കുരു കൂടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വേവണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഈ ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. വെള്ളം ഇതിൻ്റെ മുകളിൽ നിരന്ന് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചക്ക വേവുന്ന സമയം കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ എടുക്കുന്ന ചക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ തേങ്ങ എടുക്കാൻ. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം ജീരകം മതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെവ ഉണ്ടാവും. പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കാന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, നമ്മുടെ സാധാരണ അവിയലിൻ്റെയൊക്കെ പരുവമാണ്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, എന്ന് ഒട്ടും അറിയാതെ ഇരിക്കുക. ആ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി ഒരു ഒരു പണിയും കൂടെ ഉണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരക്കരുത്, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടാകും കറിവേപ്പിലയുടെ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചക്കയൊക്കെ ഏകദേശം ഒരു അര മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി. ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇളക്കണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ട്. നമ്മൾ ഈ ചക്കക്കുരു ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ ഈ ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് അതിൻ്റെ വേവാണ് നമ്മൾ പ്രത്യേകം നോക്കേണ്ടത്. പിന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2-3 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കൊരു കുഴഞ്ഞ പരുവത്തിലാട്ടോ കിട്ടുന്നത്, അതുകൊണ്ട് ഇവിടെയൊക്കെ ചക്ക കുഴച്ചതെന്നാണ് പറയുന്നത്. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. ഒരു ഇച്ചിരി ഉപ്പ് കൂടെ വേണം കേട്ടോ, ഇച്ചിരി കുറവ്. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം, ഇത്ര മതിയാവും. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അതിനു മുമ്പ് തീ ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ ചക്ക കുഴച്ചത് റെഡിയായിട്ടുണ്ട്. ഇപ്പം ചക്കയുടെ സീസൺ ആണല്ലോ, എല്ലാവരും ചെയ്തു നോക്കണം. പിന്നെ ചെയ്യുമ്പോൾ കുറച്ച് വിളഞ്ഞ ചക്ക തന്നെ നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് അറിയിക്കുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.